നമ്മപ്പ ഹൈദരാബാദ് സിറ്റിയിലെത്തിട്ട ഓൾഡ് സിറ്റിനത്. അപ്പൊ മക്ക മസ്ജിദ്, ചാർമിനാർ കാണണം. അപ്പൊ അതൊന്ന് കുറച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് കാണാം അത് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. ചാർമിനാറിൽ പോകാൻ പറ്റും, മക്ക മസ്ജിദിൽ കയറാൻ പറ്റുന്നുള്ളത് അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് വരാം. അപ്പൊ ചാർമിനാറിന്റെ ചരിത്രം എന്ന് പറഞ്ഞാല് കുത്തുബ് ഷാഹി രാജവംശത്തിന്റെ അന്നത്തെ കിങ് പണിതാണ് മുഹമ്മദ് ഷാഹി കുത്തുബ് ഷാ എന്ന് പറഞ്ഞ ആളാണ് ഇത് പണിതത്. 1591 പണി കഴിപ്പിച്ചതാണ്. അന്നത്തെ പേർഷ്യൻ ആർക്കിടെക്ചറിൽ ഇതിലാണ് അത് പണിതേക്കണത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടെ പ്ലേഗ് രോഗം നിർമാർജനം ചെയ്തതിൻ്റെ സ്മരണാർത്ഥം ആ ഒരു 4 മിനാരങ്ങൾ അന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ കുത്തുബ് ഷാഹി രാജവംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഹൈദരാബാദ് ഭരിച്ചേർന്ന രാജവംശമാണ് കുത്തുബ് ഷാഹി. പിന്നീട് 1657 ഔറംഗസേബ് മുഗൾ രാജാവ് ഹൈദരാബാദിനെ കീഴടക്കി അവിടെ ഗവർണർ സ്ഥാനം നൽകി ഒരു ഭരണം നിർവഹിച്ചു വരികയായിരുന്നു. ചാർമിനാറിനോട് ചേർന്ന് തന്നെയാണ് മക്ക മസ്ജിദ്. ഇതിൻ്റെ ചരിത്രം എന്നാൽ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റോൺ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മക്ക മസ്ജിദ് എന്ന് വരുന്നത്. ഇത് 17th century തന്നെ പണിതേക്കാണ്. കുത്തുബ് ഷാഹി രാജകുടുംബം തന്നെയാണ് ഇത് പണിതിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് അലൗഡ് ഇല്ല, കാരണം കോവിഡിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വിസിറ്റേഴ്സിന് അലൗഡ് അല്ല. നിസ്കരിക്കാനായിട്ട് മാത്രം ഓപ്പൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വെച്ചമാതിരി തന്നെ നമുക്ക് മക്ക മസ്ജിദിനുള്ളിൽ കയറാൻ പറ്റിയില്ല, കാരണം അവിടെ ഇപ്പോൾ ഈ കൊറോണ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് അവിടെ വിസിറ്റേഴ്സിന് ഹോട്ടലോട്. പിന്നെ ഇനി നമ്മൾ നേരെ പോകണേ ചാർമിനാറിലേക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറണമെങ്കിൽ. അപ്പോൾ നമുക്ക് ആ മിനാരത്തിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പുറത്തു കൂടെ കാണിച്ചു തരുന്നത് ഇതാണ് മക്ക മസ്ജിദ്. പണ്ട് ഇവിടെ ഒരു സ്ഫോടനം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഹൈദരാബാദ്. ഈ ഭാഗങ്ങളിലൊക്കെ നല്ല സെക്യൂരിറ്റി കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല റഷും ഉണ്ട്. ഇപ്പോൾ വഴിയോര കച്ചവടങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നാട്ടിൽ നിന്ന് വന്ന ആ ഒരു ഇതിൽ വെച്ച് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നോർമൽ ലൈഫാണ് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഒരു 80% ആൾക്കാരും മാസ്ക് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം ഇനി നമുക്ക് ഇനി ടിക്കറ്റ് എടുത്ത് നേരെ ചാർമിനാറിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറണം. അപ്പോൾ ഇനി നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകണം. ചാർമിനാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ വശങ്ങൾക്കും 20 meter നീളമുള്ളത്. ഇതിൻ്റെ മിനാരങ്ങൾക്ക് ഏകദേശം 47 meter നീളമുണ്ട് ഇതിൻ്റെ ഓരോ മിനാരങ്ങളുടെ ഹൈറ്റ് കേട്ടോ. ഈ മിനാരങ്ങളുടെ ഉള്ളിലൂടെ 149 പടവുകൾ കയറിയിട്ട് വേണം മേലെ എത്തണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ടൊരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ ഹൈദരാബാദിൽ മൊത്തത്തിൽ എന്തോ ഒരു ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ആളുകളുണ്ട്. അപ്പോൾ അതിൽ വരുന്ന കുറേ ആളുകളൊക്കെ മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്, പുറത്തുനിന്നൊക്കെ ആളുകൾ വരുന്ന കാരണം. പിന്നെ ഞങ്ങൾ നേരെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് എടുത്തു നേരെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇതിലേക്ക് എൻട്രി ആവണുണ്ടോ. ഈ ചാർമിനാറിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ എൻട്രി ആയി. അങ്ങനെ ഞങ്ങൾ ഇനി സ്റ്റെപ്പ് കയറണം. ഒരു 149 സ്റ്റെപ്പ് കയറണം. അപ്പോൾ ആ സ്റ്റെപ്പ് കയറാൻ വേണ്ടി പോവാണ്. സ്റ്റെപ്പ് കയറണം നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ നല്ല ഇരുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. മുകളിലുള്ള വ്യൂ ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ നമ്മൾ ഒരു ഈ ഇതിൻ്റെ നേരെ പിൻഭാഗത്ത് എത്തിയിട്ടാ, ഈ ചാർമിനാറിൻ്റെ പിൻഭാഗത്ത് നിന്ന് നമുക്ക് വന്ന് ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. സിറ്റി നല്ല റഷാണ്, ഒരുപാട് സ്ട്രീറ്റ് കച്ചവടം ചെയ്യണ ഒരുപാട് ആൾക്കാരുകളുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കും പിന്നെ ഷോപ്പുകളെല്ലാം ഓപ്പണാണ്. ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം തിരക്കുണ്ട്, നല്ല തിരക്ക് തന്നെ ഉണ്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ കാണുന്നതാണ് മക്ക മസ്ജിദ്. ആ നമ്മുടെ റൈറ്റ് സൈഡിലുള്ളതാണ് മക്ക മസ്ജിദ്. അപ്പോൾ ഇത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പള്ളിയായിട്ട് തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. 10,000 കപ്പാസിറ്റി ഉള്ളൊരു ജുമാ മസ്ജിദ് തന്നെയാണ് ഉണ്ടത്. അപ്പോൾ ഇതും ഒരു 17th century പണിത തന്നെയാണ്. ഗ്രാനൈറ്റ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് അത് പണിതേക്കുന്നത്. ഇതും നമ്മുടെ കുത്തുബ് ഷാഹി രാജവംശം തന്നെയാണ് പണിതേക്കുന്നത്. അപ്പോൾ അതും നമുക്ക് വലിയ അത്ഭുതം തന്നെയാണ്, കാരണം നമുക്കത് എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ നമുക്കിപ്പോൾ അലൗഡല്ല. പ്രയർ ടൈം മാത്രം ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ആ ടൈമിൽ മാത്രം ആളുകളൊക്കെ ആയിട്ടുള്ളതാണ്.
പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ്, ഇപ്പം ചാർമിനാറിൻ്റെ ഉള്ളിലാണ് ഇപ്പം നമ്മൾ. ഉള്ളിൽ അന്നത്തെ ആ ഒരു ഇപ്പം ആൾക്കാർ സീലിംഗ് ചെയ്യുന്നില്ല, അന്നത്തെ കാലത്തെ സീലിംഗ് വർക്കുകളും ആ ഒരു ഇതുകളൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കണക്ക് ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഇത്രയും വലിയൊരു ഹൈറ്റിൽ ഇത് അന്ന് പണിത് ഇത് ഈട് നിൽക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറയേണ്ട തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം മനോഹരമാണ് എന്നുള്ളത് നമുക്ക് അതിൻ്റെ മേലെ പോയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. കാരണം അത് ഇത്രയും പഴക്കമുള്ളൊരു സംഭവം ഇത്രയും നാൾ ഇതിനെ അതിജീവിച്ചെങ്കിൽ അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി അറിയേണ്ടതല്ലേ. അങ്ങനെ ഞങ്ങൾ ചാർമിനാർ സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങണം. ചെറിയൊരു ഗ്യാപ്പുള്ളൂട്ട് ഇറങ്ങാനായിട്ട്. ഈ പോണ വഴിയിൽ കൂടെ വേണം നമുക്ക് അടിയിലേക്ക് ഇറങ്ങണം. ഇത് മിനാരത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇത് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റെപ്പ് ഞാൻ അങ്ങനെ കാണിച്ചുതരാം. എത്രത്തോളം ഇടുങ്ങിയതാണ് വഴികളും എത്രത്തോളം വലുപ്പമുള്ളതാണ് സ്റ്റെപ്പുകൾ എന്നുള്ളത് കേട്ടോ. സ്റ്റെപ്പിന് നല്ല ഹൈറ്റ് വ്യത്യാസമുണ്ട്. എങ്ങനെയായാലും ഒരു ഒന്നര അടി താഴ്ചയുണ്ടാവും ഒരു ഒറ്റ സ്റ്റെപ്പിന്. അപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാർമിനാറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകുന്നു. അപ്പോൾ അങ്ങനെ അവിടെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമ്മൾ കണ്ടത് പഴയ നാണയങ്ങൾ വിൽക്കണ ഒരു ബായിനുണ്ട്. ബായി ഇങ്ങനെ കുറേ പഴയ നാണയങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. പഴയ നാണയങ്ങൾ ഇഷ്ടം മാതിരിയാ, പഴയ ചെറിയ ചെറിയ ബിംബങ്ങൾ സാധനങ്ങളൊക്കെ ആളിങ്ങനെ വിൽക്കുന്നുണ്ട്. പുള്ളിക്കാരുടെ കയ്യിൽ സിൽവറിൻ്റെ എല്ലാത്തിൻ്റെ കളക്ഷൻ ഉണ്ടെന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മളെ പിള്ളേരൊന്നും കണ്ടല്ലോ. പത്തിൻ്റെ അഞ്ചിൻ്റെ ഒന്നിൻ്റെ ഒക്കെ പൈസ വേണ്ടി കിടക്കുന്നു. പഴയ പിന്നെ സ്റ്റോണുകൾ, പിന്നെ കണ്ട ഓട്ടക്കാലണ, പിന്നെ ഓരോരോ നാണയങ്ങൾ, പല പല നാണയങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ചാർമിനാറിലെ നമ്മളെ പരിപാടികളൊക്കെ തീർന്നു. അങ്ങനെ നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഇനിയിപ്പോൾ വന്നിട്ട് നേരെ വന്നത് ഇങ്ങനെ ചാർമിനാറിലേക്കാണ്. അപ്പോൾ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്. ഇനി ഫുഡ് അടിക്കണം. അപ്പോൾ ഫുഡിന് വേണ്ടി ഒരു ഷാദാബ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ് പറയണത്. അപ്പോൾ ഷാദാബ് റെസ്റ്റോറൻറ്റിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പറഞ്ഞപ്പോൾ നമ്മളോടൊരു ആൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിലൊരു ടെൻഷനുമില്ല. നമ്മളിപ്പോൾ ഞാൻ മുന്നേ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയപ്പോഴും ഹൈദരാബാദിലൊന്നും നമുക്ക് ഒരു ടെൻഷനും വന്നിട്ടില്ല. ഹൈദരാബാദ് ജമ്മു കാശ്മീർ അവിടെ നമുക്ക് ഫുഡിൻ്റെയിലും ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. അത്രയും നല്ല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ നടക്കാം. ഇവിടുത്തെ ഷോപ്പിങ്ങുകളുണ്ട്, ഓരോ ഇവിടുത്തെ കൾച്ചർ വിളിച്ചു പോകുന്ന രീതിയിലുള്ള ഷോപ്പിങ്ങുകളുണ്ട്. ഇവിടെ കുറേ ഓർണമെൻറ്റ്സ് വിൽക്കുന്ന ആൾക്കാരുണ്ട്, സമൂസ വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നും കിട്ടാത്തതായിട്ടില്ല ഈ മാർക്കറ്റിൽ. ഇതിന് ചുറ്റും ഇതിൻ്റെ ചുറ്റും ഒരുപാട് ആൾക്കാർ അവരുടെ ഓരോരോ പരിപാടികളായിട്ട് ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിക്കാനായിട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ നീ കാണണം കേട്ടോ. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ട്രീറ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് മുഴുവൻ. ഈ സ്ക്വയറിൻ്റെ ചുറ്റും ഈ ചാർമിനാറിൻ്റെ ചുറ്റും ഒരുപാട് പേര് അവരുടെ ജീവിതങ്ങൾ കണ്ടെത്തുന്നുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഓരോരുത്തരും അവരെ ജീവിതം മുന്നോട്ട് പിടിക്കുന്നത്. അപ്പം ഇനി നമുക്ക് നേരെ ഫുഡ് അടിക്കാൻ പോകണം. ഫുഡ് അടിച്ചിട്ട് ഫ്രണ്ടിൽ നമ്മൾ ഫിനാസൊക്കെ പോകണം. ഫിനാസേ എങ്ങനെ പോണേ? ഓട്ടോ വിളിച്ചല്ലോ പോണേ? ഓട്ടോ വിളിച്ച് പോട്ടോ. അപ്പോൾ കച്ചവടക്കാരെ കൊണ്ട് നടക്കാൻ പറ്റില്ല. ആദ്യം പറഞ്ഞാൽ ഗ്ലാസ് വിൽക്കണോര്, സ്പെക്സ് വിൽക്കണോര്, വെള്ളം വിൽക്കണോര്, ബാഗ് വിൽക്കണോര് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ചാർമിനാറിനോട് വിട പറഞ്ഞ് ഞങ്ങൾ നേരെ ഇനി ഫുഡ് തേടിയുള്ള യാത്രയിലാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓട്ടോറിക്ഷ പരമാവധി വിളിക്കാണ്ട് നടന്ന് തന്നെ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എല്ലാവരും അതിന് അഗ്രി ആയിട്ടുണ്ട്. നമ്മൾ അപ്പം ഉണ്ടായിരുന്ന എല്ലാവരും ചുറ്റും നിറച്ച് കടകളാട്ട. ഈ പോകുന്ന ടൈമിൽ ഇത്ര ഉണ്ടായില്ല, വന്നപ്പോഴത്തേനും ഒരുപാട് കടകൾ പുതിയതായി വന്ന്.
കാരണം ഫുട്പാത്ത് മുഴുവൻ ഓരോരോ ചെറിയ ചെറിയ കടകളും ഡ്രസ്സ് വിൽക്കുന്നവരും അതിൻ്റെ കച്ചവടമായിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ ഒരുപാട് ബിസിനസ്സുകാരുണ്ട് ഈ ഒരു ഏരിയയിൽ. കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നടക്കണം അങ്ങോട്ട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രീറ്റുകളും ഒക്കെ കാണിച്ചാൽ മതി. മക്കാ മസ്ജിദിനോട് ഞങ്ങൾ വിട പറയുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇനി ഇപ്പം അടുത്തൊന്നും വരില്ല എന്ന് വിചാരിക്കുന്നു. ഹൈദരാബാദ് ഹൈദരാബാദ് ഒരു ലെവൽ സിറ്റിയാണ്ടാ, രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സിറ്റിയാണ്. ഞാൻ ബാംഗ്ലൂർ കണ്ടിട്ട് ഹൈദരാബാദ് വന്നപ്പോൾ ഹൈദരാബാദ് വേറെ ലെവല്. അപ്പോൾ ഞങ്ങളൊരു ജ്യൂസ് ഷോപ്പിൽ കയറിയേക്കണം കേട്ടോ. അപ്പോൾ അവിടെ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ അനാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അനാറ് 5 രൂപ എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പീസിനാണ് 5 രൂപ. അപ്പോൾ നേരെ ഇനി ജ്യൂസ് കുടിക്കാൻ പോണു ക്ഷീണം തീർക്കാൻ. അപ്പോൾ അത്യാവശ്യം നല്ല ദാഹവും ഇതൊക്കെ ഉണ്ടായി. കാരണം കരിമ്പിൻകാട്ടിൽ ആന കയറിയ മാതിരത്തെ അവസ്ഥയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. എല്ലാ എണ്ണവും ആർമാദിച്ച് കഴിക്കലായിരുന്നു. നല്ല രീതിയിൽ തന്നെ അടിച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി വെറൈറ്റി ജ്യൂസുകളും ഐസ്ക്രീമുകളും മിക്സ് ഫ്രൂട്ട് സലാഡുകളും ആയിട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല. ഞങ്ങൾ ഏറ്റവും ടേസ്റ്റ് ആയത് ഒരു മൾബറിയുടെ ഒരു സംഭവം തന്നു. ഇത് യമനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാട്ട ഐസ്ക്രീമാട്ട നട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒക്കെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് അതിലേറ്റവും ഇഷ്ടമായത് മൾബറി വെച്ചിട്ടൊരു പുഡിങ് മാറിയൊരു സംഭവം കഴിച്ചു. അതൊരു രക്ഷ ഉണ്ടായില്ല. മാംഗോൻ്റെ ഷെയ്ക്ക് പിന്നെ ഷെയ്ക്കുകളൊക്കെ അടിച്ച് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം ഫ്രീസറിനുള്ളിൽ. ഈ ഒരു ഷോപ്പിൽ കയറി ശരിക്കാണ്ട് അർമാദിച്ച്. കാരണം നല്ല ദാഹവും നല്ല ഇതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കാന്നില്ല, എല്ലാവരും കൂടി അങ്ങോട് കയറിയങ്ങോട് തകർത്ത്. അപ്പോൾ ഒരെണ്ണം കഴിയുമ്പോൾ അടുത്ത് പറയാം. അങ്ങനെ 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 പിന്നെ അവസാനം കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്ത് ബാലൻസ് വന്നു. ആ ലെവലാണ് ഓർഡർ ചെയ്ത് ഫലൂദയും അവിടുത്തെ സ്പെഷ്യൽ ഫലൂദയും പിന്നെ ഗുലാബ് ജാം മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവങ്ങളും പിന്നെ മാംഗോ തന്നെ സ്പെഷ്യൽ ഐറ്റംസുകൾ. അതായത് ഗുലാബ് ജാമിൻ്റെയാണ് അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗുലാബ് ജാമും പിന്നെ അതിലൊരു ഫ്രഷ് ക്രീമും ചേർത്തിട്ടൊരു സ്പെഷ്യൽ ഐറ്റമാണ്. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. ഒന്നൊന്നിനെ മെച്ചണ്. പക്ഷേ ഇതിലേറ്റവും ടോപ്പായി നിന്നത് ആ മൾബറിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് വേറെ ലെവൽ തന്നെയായിരുന്നു. ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ. സെറ്റ് സാധനം. അപ്പോൾ ഹൈദരാബാദ് ഈ ഭാഗത്തൊക്കെ പോണവർ ഈ കടയിൽ കയറിക്കോ, വെറുത്താണ്. അധികം പൈസ ഒന്നുമില്ല, നോർമൽ പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഇതൊരു നിലക്കും വിടണ്ട. ഈ ഹൈദരാബാദ് ചാർമിനാറിൻ്റെ സൈഡിലായിട്ടാണ് ഈ മിലാൻ ജ്യൂസ് സ്റ്റാൾ. വേറെ ലെവലാട്ടാ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.